നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് വല്ലാത്ത പ്രയാസം. അദ്ദേഹം ഇന്നലെ ചോദിച്ചതായി കണ്ടത്, എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത്, എന്താണ് കസ്റ്റഡി എടുക്കാത്തത്, എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തത്? രാഹുൽ ഗാന്ധി, നിങ്ങള് നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്, ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ, അത് നല്ലതല്ല. നിങ്ങളെ മുത്തശ്ശിയില്ലേ, ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം, അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത്. എത്ര കാലം? 1.5 വർഷം. ഇപ്പൊ ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അയ്യോ ഞാൻ പോ, എനക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ. പിന്നെ ചോദ്യം ചെയ്യൽ നേരിടാത്തവരല്ല ഞങ്ങളൊന്നും. നിങ്ങളെ അനുയായിയായിരുന്നല്ലോ CBIക്ക് കേസ് കൊടുത്തിരുന്നത്. നിങ്ങൾ കെട്ടിച്ചമച്ചൊരു കേസിന്റെ ഭാഗമായിട്ട് വിജിലൻസ് അന്വേഷിച്ച് തള്ളിയ കേസ്, ഒരു കാര്യവും ഇതിലില്ല എന്ന് പറഞ്ഞ് തള്ളിയ കേസ്, രാഷ്ട്രീയമായ പകപോക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് CBIക്ക് കൊടുത്തത്. CBI വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. എന്തേ അവർക്ക് ബുദ്ധിയായ കാര്യം? നേരത്തെ വിജിലൻസ് എവിടെയാണോ എത്തിയത് അവിടെ തന്നെയായിരുന്നു അവരും എത്തിയത്. അന്ന് നിങ്ങളെ പാർട്ടിയാണ് അധികാരത്തില്, ആ അധികാരത്തിലിരുന്നവരുമായിട്ട് ആരുമായിട്ടെങ്കിലും ആലോചിക്കാൻ പറ്റുമെങ്കിലും ഒന്ന് ചർച്ച ചെയ്ത് നോക്ക് എങ്ങനെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തതെന്ന്. അന്നത്തെ വിജിലൻസ് റിപ്പോർട്ട് എന്തായിരുന്നു? അന്നത്തെ നിയമോപദേശം എന്താ? വിജിലൻസ് അല്ല, CBIയുടെ അന്വേഷണ രീതി എന്തായിരുന്നു? അതിന്റെ മേലെയുള്ള നിയമോപദേശം എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്. അപ്പൊ അറിയാം, ആ അന്വേഷണം കേട്ടപ്പോ ഞങ്ങളാരും ബോധം കെട്ടുപോയിട്ടില്ല കേട്ടോ. നിങ്ങൾ ജയിലും അന്വേഷണവും കേന്ദ്ര ഏജൻസിയും അതൊന്നും കാട്ടി ഞങ്ങളെ വരട്ടാൻ നോക്കരുത്. അതേ എനക്ക് പറയാനുള്ളൂ, മിതമായേ ഞാനിപ്പോ പറയുന്നുള്ളൂ, മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. നിങ്ങള് കേരളത്തില് എനിക്കൊക്കെ എതിരായി നീങ്ങുന്ന, ദീർഘകാലമായി നീങ്ങുന്ന ചില പ്രത്യേക ആൾക്കാരുണ്ട്, അവരെ കൃത്യമായി സംരക്ഷിച്ചു നിർത്തുന്നതാ, വെറുതെ നിൽക്കുന്നതല്ല. ഒരു പറ്റം ഒരു സംഘം അങ്ങനെയുണ്ട്, ആ സംഘം ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്, അവരിനിയും തുടരുവത്. നിങ്ങളെ കൂട്ടത്തിലുള്ള ചിലര് ആ സംഘത്തിന്റെ സംരക്ഷകരായിട്ട് നേരത്തെയുണ്ട്. ആ സംരക്ഷകരായിരിക്കുന്നവര് ഇവിടെ വരുമ്പോ പറയുന്ന കാര്യങ്ങൾ അതേപടി ആവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് കാര്യങ്ങൾ വിവേചനപൂർവ്വം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന നിലയാണ് ഉണ്ടാക്കുക എന്നത് തിരിച്ചറിഞ്ഞാൽ നല്ലത്. നിങ്ങൾക്ക് കുറച്ച് മാറ്റമൊക്കെ വന്നു എന്നാണ് നിങ്ങളെ യാത്രക്കൊക്കെ ശേഷം നിങ്ങളെ അനുയായികൾ തന്നെ പറഞ്ഞു കിടക്കുന്നത്. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നും പഴയ അതേ രീതിയിലാണ് നിൽക്കുന്നത് എന്നും ആളുകൾ മനസ്സിലാക്കുന്നതിന് ഇടയാക്കും എന്നുകൂടി തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇവിടെ